ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. പിസ്തയുടെ ഫ്ലേവറിലും വാനിലയുടെ ഫ്ലേവറിലും സ്ട്രോബെറിയുടെ ഫ്ലേവറിലുമാണ് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ടോട്ടല് മുക്കാൽ കപ്പ് ഐസിംഗ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതൊന്നൊന്ന് മിക്സായി കിട്ടിയാൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ള മൈദയാണ്. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യാനും പ്രയാസമായിരിക്കും, പിന്നെ കട്ടയും പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഡിവൈഡ് ചെയ്യാണ്. 3 ബൗളിലേക്കും തുല്യമായിട്ട് എടുത്തിട്ടുണ്ട്. 1 ബൗളിലേക്ക് വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ഡ്രോപ്പ് വാനിലയുടെ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. വാനിലയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ബൗളിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ ജാമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ ക്രഷോ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജാം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയല്ല, അങ്ങനെ ആകുമ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജാം ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതിൽ ഞാൻ പിസ്തയുടെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. പിസ്തയുടെ എലാഞ്ചി മിക്സാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്കും നമുക്ക് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ ചേർക്കുന്നില്ല, ഞാനിത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. 3 ഫ്ലേവറിലുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹേർട്ട് ഷേപ്പ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പൊടിയൊന്ന് തട്ടി കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഒരു പാൻ ഞാൻ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. ഞാനൊരു ഗ്ലാസ് ടോപ്പ് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. അതിനൊരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു, ഞാനത് പേപ്പർ വെച്ചിട്ട്
അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 to 15 minutes വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതൊരു 10 minutes കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ബാക്കി 2 flavors കൂടി ബേക്ക് ചെയ്തിട്ടെടുക്കുക. അടുത്ത പിസ്സയുടെ ആണ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. വാനിലയുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടും കരിഞ്ഞിട്ടുമില്ല. ഇനി 1/4 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. റിച്ചിൻ്റെ ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം നല്ല ഐസിലായിരിക്കുമ്പോൾ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പം ക്രീം ലൂസ് ആവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 cup ഐസിംഗ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാവുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. 1/2 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന്മേൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് സ്ട്രോബെറിയുടെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്മേൽ കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഷുഗറും വെള്ളം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന്മേൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നമ്മൾ 2nd layer വാനിലയുടേത് വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന്മേൽ 3rd layer വെച്ച് കൊടുക്കുകയാണ്. അതും നന്നായിട്ട് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്മേൽ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കുക. പിസ്തി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഇനി സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. മുകളിൽ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കുറച്ച് തിക്കിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്രീം വെച്ചിട്ട് ഫുൾ കവർ ചെയ്തിട്ടെടുക്കുക. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കേക്ക് നൈഫ് വെച്ചിട്ടാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. നൈഫ് ഒന്ന് നനച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഈ ഒരു ടൈപ്പ് നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നോസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3 flowers വരച്ച് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ സൈഡിലൊന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗവും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ മേലിൽ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിൽവർ കളറിലുള്ളതാണ്. പിസ്ത ഒന്ന് പൊടിച്ചിട്ടുള്ളത് കേക്കിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുക്കുക. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. Thanks for watching.